Hi students, welcome to a new class. In this class, we will talk about the topic of marking of cheques. What is check mark? Just a sort of certification given to the check by the paying banker. That is paying banker. Marking is done by the drawee bank by stamping across the check. But drawee bank adil stamp cheyana check ne across idonde good for payment nalla oru word avada add cheyana. By marking the drawee bank undertakes angana nammal ezhuthi kaniyal adinte artham endana drawee bank aa check payment cheyanalla ella uttaravaadithavum niravetum ennaanu adinte artham. It gives an additional guarantee to the check. Angana oru bank ezhuthum koodi cheythu kaniyal adu oru additional guarantee aanu check endayalum payment eligible aanu ennu onnu koodi urappu varuthana avada cheynathu. The drawee bank may certify a check when there is sufficient balance in the account of the drawer. Ini eppozhaanu bank ingane oru word adu ezhuthi cherkkunnathu aarude account nanno ee paisa pogeyendathu avarude account il sufficient balance undu ennu check cheythu urappu verthiyalaanu endu cheythathu bank ingane oru word adile add cheythathu. Appo marking of checks can be done at the following instances. Ini eppozhokkeyaanu check mark cheynathu. First one, marking at the request of the drawer. In order to satisfy the pay of a check, ee check nammal aarkaano kodukkunnu allengil payment nu vendi kodukkunnathu appo aa payine satisfy cheyan vendite customer of bank may request his banker to mark his check as good for payment. Appo edu bankinte customer aano avaru aa bankinodu parayana nammal kodukkunna ee oru check good for payment aanu ennu oru urappu kodukkunnathinu vendi parayana. If such a marking is done, ini angane oru marking cheythu kaniyal the banker undertakes the liability to pay the amount of the check to the payee. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ഉറപ്പ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേയ്ക്ക് എമൗണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ദർഫോർ ഇറ്റ് ഈസ് ദ ഓബ്ലിഗേഷൻ ഓഫ് ദ ബാങ്കർ ടു ഇയർ മാർക്ക് ദ റിക്വയർഡ് എമൗണ്ട് ഫ്രം ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ടു മീറ്റ് ഹിസ് ലയബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെറുതെ എഴുതി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതി കൊടുക്കണമെങ്കിൽ എന്തുറപ്പ് വരുത്തണം അവരുടെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാലാണ് ആ പറഞ്ഞ ഒബ്ലിഗേഷൻ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഡ്രോയറുടെ റിക്വസ്റ്റ് പ്രകാരം മാർക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് മാർക്കിംഗ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പേയി ഓർ എനി ഹോൾഡർ. ഇത് കൈവശം വെക്കുന്ന ആർക്കെങ്കിലും എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പേയിക്ക് റിക്വസ്റ്റ് ചെയ്യാം. ആസ് എ പ്രാക്ടീസ് മാർക്കിംഗ് ഓഫ് ചെക്ക് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഹോൾഡർ ഈസ് നോട്ട് ഡൺ ബൈ ദ ബാങ്ക്സ് ഇൻ ഇന്ത്യ. പക്ഷേ ആക്ച്വലി ഇന്ത്യയിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കിനുള്ള സംവിധാനം ഇല്ല. ഇഫ് എ ബാങ്കർ മാർക്സ് ദ ചെക്ക് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഹോൾഡർ, ഹോൾഡറുടെ റിക്വസ്റ്റ് പ്രകാരം അത് ബാങ്കർ മാർക്ക് ചെയ്ത് കൊടുത്താൽ ആൻഡ് ഇഫ് ദ കസ്റ്റമർ കൗണ്ടർ മാൻസ് ഇറ്റ്സ് പേയ്മെൻറ്റ് ബിഫോർ ഇറ്റ്സ് പേയ്മെൻറ്റ് ദ ബാങ്കർ cannot pay the check. അപ്പോൾ അതിലത്തെ കസ്റ്റമർ തന്നെ പറയുകയാണത് അതിൻ്റെ ആ പേയ്മെൻറ്റിന് മുന്നേ അത് പേയ്മെൻറ്റ് ചെയ്യൂ, ആക്ച്വൽ ഡേറ്റ് ആവുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ബാങ്കർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, cannot pay that check, ആ ചെക്ക് പേ ചെയ്യാൻ പറ്റില്ല. If he pays the check, he will be held liable for the loss occurred to the drawer. ഇനി അങ്ങനെ അത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൽ എന്തെങ്കിലും ഡ്രോയർക്കൊരു ലോസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന് ലയബിൾ ആയിരിക്കും. ഇനി മൂന്നാമത്തതാണ് മാർക്കിംഗ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് അനദർ ബാങ്കർ. ഇനി ചെയ്യാറുണ്ട് ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതൊരു കസ്റ്റമാണ് എമംഗ് ബാങ്കേഴ്സ്, ബാങ്കുകൾ തമ്മിലുള്ള ഒരു കസ്റ്റമാണ് ഒരു ചെക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്തുതന്നെയാണ്, ഗുഡ് ഫോർ പേയ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലിയറൻസ്. ക്ലിയറൻസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, ഗുഡ് ഫോർ പേയ്മെൻറ്റ് എഴുതാറുണ്ട്. ദ മാർക്കിംഗ് ഓഫ് ചെക്സ് ഫോർ ക്ലിയറിംഗ് പർപ്പസ് ഈസ് ലീഗലി റെക്കഗ്നൈസ്ഡ്. അപ്പോൾ ഇങ്ങനെ ചെക്കിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതും അത് ക്ലിയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ലീഗലി റെക്കഗ്നൈസ് ചെയ്തൊരു കാര്യമാണ്. ദ ബാങ്കർ ഹു ഹാസ് മാർക്ക്ഡ് ചെക്ക് ഷുഡ് അപ്രോപ്രിയേറ്റ് സഫീഷ്യൻറ്റ് മണി ടു മീറ്റ് ദ മാർക്ക്ഡ് ചെക്ക്. അപ്പോൾ ഏത് ബാങ്കറാണോ ചെക്ക് മാർക്ക് ചെയ്യുന്നത് അവർ നിർബന്ധമായിട്ടും ആ മാർക്കഡ് ചെക്കിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് എമൗണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതിനെയാണ് മാർക്കിംഗ് ഓഫ് ചെക്സ് എന്ന് പറയുന്നത്.
ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. എപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത്? ദ സർട്ടിഫൈയിങ് ബാങ്കർ ക്യാൻ ക്യാൻസൽ. ആരാണോ ഇത് സർട്ടിഫൈ ചെയ്തത് ആ ബാങ്കർക്ക് തന്നെ ഈ മാർക്കിംഗ് ഓഫ് ചെക്കിനെ നമുക്ക് അറ്റ് എനി ടൈം ക്യാൻസൽ ചെയ്യാം. ബട്ട് അത് എപ്പോൾ ചെയ്യണം? ബിഫോർ ദ ചെക്ക് ഈസ് ഡെലിവേർഡ് ബൈ ദ ഡ്രോയർ. പേയിക്ക് ഡെലിവർ ചെയ്യുന്നത് മുന്നേ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്യേണ്ടത്. അല്ലാതെ കടുത്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് ബാങ്കറാണോ ഗുഡ് ഫോർ പേയ്മെൻറ്റ് എഴുതുന്നത് അവർക്കത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ബട്ട് എപ്പോഴായിരിക്കണം ആ ചെക്ക് കൈമാറ്റം ചെയ്യുന്നതിന് മുന്നേ, പേയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ മാർക്കിംഗ് ഓഫ് ചെക്സിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് മാർക്കിംഗ് ഓഫ് ചെക്ക്, ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെക്ക് മാർക്ക് ചെയ്യപ്പെടുന്നത്, എപ്പോഴാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.